വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. ഇത് ശ്രീയ അജയ്, നിങ്ങൾക്ക് സുപരിചിത ആവാൻ പോണാണ്, എന്റെ മോളാട്ടോ. അപ്പം ഞാൻ വന്നത് മോളും കൂടെ വന്നിട്ട് പറയാന്ന് വിചാരിച്ചു. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പേഴ്സണലി കുറച്ച് ടെൻഷൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ, എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്റെ പേഴ്സണൽ ലൈഫിൽ, അത് എനിക്ക് റിവീൽ ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് ടെൻഷനിലാണ് ഞാൻ ഉള്ളത്. പക്ഷെ അതുകൊണ്ടാണ് മൂന്ന് ദിവസമായിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടത്. രണ്ടു ദിവസം ഞാൻ പണ്ട് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാനന്ന് വന്നത് എന്താണ് നിങ്ങളോട് പറയാം. ഇപ്പൊ എന്റെ സൗണ്ട് ഒക്കെ ഓക്കെ ആണോ ജസ്റ്റ് ഒന്ന് നോക്കണം എനിക്ക്. കാരണം എന്താ വെച്ചാല് സൗണ്ട് ഓക്കെ അല്ലെങ്കിൽ പോയില്ല. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ള് കാണാം, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ്. അപ്പം നിങ്ങൾക്ക് അറിയണ്ടാവും, ഇപ്പം ഹായ് നമ്മുടെ സുജിത് ഭക്തൻ, നമ്മുടെ എല്ലാ മലയാളി യൂട്യൂബേഴ്സിനും ഇത്രയും ദിവസം ഇഷ്ടമുള്ള ഏറ്റവും നല്ലൊരു യൂട്യൂബറാണ് സുജിത് ഭക്തൻ. എനിക്കിപ്പോഴും ഇഷ്ടമാണ്. അപ്പൊ പുള്ളിയെ ചതിച്ചതാണ് അത്. ഞാൻ അത് എന്നോട് അത്ര ഓതന്റിക് ആയിട്ട് ചോദിക്കാൻ വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എന്റെ മോൾക്കും പറയാനുണ്ട്. അപ്പൊ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മോളെ ഇരുത്താനുള്ള കാരണം, പിന്നെ ആദ്യം പറയാ ഇത് സുജിത്ത് അറിഞ്ഞുകൊണ്ടുള്ള വീഡിയോ അല്ല. അത് ഞാൻ ഡിസ്ക്ലെയിമർ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, പലരും പണ്ട് നമ്മൾ സുജിത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ പലരും ചോദിച്ചു സുജിത്ത് നിനക്ക് എത്ര തന്നു. ഞാൻ സുജിത്തിനെ എനിക്ക് നേരിട്ട് പരിചയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് സുജിത് ഭക്തൻ. ഞാൻ മാത്രമല്ല പൊന്നിനും കണ്ടത്. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾ എന്താ ചെയ്യേണ്ട, മാക്സിമം ഷെയർ ചെയ്തിട്ട് സുജിത്തിന്റെ അടുത്തൊന്ന് എത്തിക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. അപ്പം നമുക്ക് എനിക്ക് അത് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നിങ്ങൾ അതിന്റെ ഒരു പേഷ്യൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം പെഹസാ വ്യാഴത്തിന്റെ അന്ന് സുജിത് ഭക്തനെ മൂന്ന് പ്രമുഖ യൂട്യൂബേഴ്സ് കൂടിയിട്ട് ക്രൂശിച്ചു. അതും 30 വെള്ളിക്കാശിന് ചെയ്ത പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതെന്താണ് കാര്യങ്ങൾ, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആലോചിച്ചാൽ മനസ്സിലാവും. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം, എനിക്ക് യൂട്യൂബിൽ ചാനലുണ്ട് അജയ് ടെക് ടിപ്സ്, മോൾക്ക് ചാനലുണ്ട് ശ്രീയാസ് വ്ലോഗ്. ഇവള് ചെയ്യുന്നത് ക്രാഫ്റ്റിംഗിന്റെ ചാനലാണ്. ഇവള് ക്രാഫ്റ്റിംഗിന്റെ ചാനൽ ചെയ്യുമ്പോൾ ഇവളുടെ ഒരു ക്ലാസ്മേറ്റ് ക്രാഫ്റ്റിംഗിന്റെ ചാനൽ ചെയ്യാൻ വെച്ചാൽ ഇതിലൊരു കോമ്പറ്റീഷൻ വരുന്നില്ല. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ സജഷനിൽ മറ്റേ ചാനലിലേക്ക് വരുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാന്ന് വെച്ചാൽ ടെക്ക് ജയരാജ്ജിനാഥിന്റെ ചാനലുള്ളതുകൊണ്ട് എന്റെ ചാനലിനോ, ഞാനൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ജയരാജ്ജിനാഥിനോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് കോർണർ മലയാളത്തിനോ അല്ലെങ്കിൽ ഷിജോ പി അബ്രാഹിമിനോ ഒരു ദോഷമില്ല. അവരൊരു വീഡിയോ ചെയ്താൽ എനിക്കും ദോഷമില്ല. കാരണം ഒരേ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന വീഡിയോസ് വരുമ്പം യൂട്യൂബിന്റെ അൽഗോരിതം എന്താണ്, അവരെ വീഡിയോ കഴിഞ്ഞാൽ മറ്റൊരാളുടെ യൂട്യൂബറെ വീഡിയോ കാണിക്കുക. അപ്പം ഒരു കാരണവശാലും ഒരു യൂട്യൂബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെക്കില്ല. പ്രത്യേകിച്ച് സുജിത് ഭക്തൻ എന്നുള്ള ഒരു വ്യക്തി. ഞാൻ സുജിത് ഭക്തന്റെ ഫസ്റ്റ് വീഡിയോ മുതൽക്ക് ഇപ്പം നാളെ പോകാനുള്ള, ഇന്ന് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അഭിജിത്ത് ആയിട്ട് കൂടെ പോയ വീഡിയോ വരെ ഞാൻ കാണുന്നതാണ്. ഞാൻ മാത്രമല്ല, ഇപ്പൊ എന്റെ മോളും കാണാറില്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ കാണുമ്പം ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. നിങ്ങളത് മറുപടി തരണം സഭ്യമായ രീതിയിൽ, അസഭ്യം പറയരുത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെങ്കിൽ, സുജിത് ഭക്തൻ പറഞ്ഞ വളരെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഷെഡ്യൂൾഡ് ആയിട്ടുള്ള വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് സിനിമയിൽ മോഹൻലാല് ലാലേട്ടൻ എന്ന പോലെ ഒരു ടൈം ഫ്രീ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ ടൈം ഫ്രീ ഇല്ലാത്ത ഒരു വ്യക്തി എങ്ങനെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ വേണ്ടി നോക്കി എന്നുള്ള പറഞ്ഞു. ഇതിന്ന് നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റുന്നത്, ചില കോർപ്പറേറ്റ് കമ്പനീസ്, ഏതാ കമ്പനിയുടെ പേര്, നിങ്ങൾ സുജിത്തിന്റെ വീഡിയോസ് കാണുന്ന വ്യക്തിയാണെങ്കിൽ മനസ്സിലാവും, ആദ്യം പത്രക്കാരെ പെർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, സുജിത്തിനെതിരെ പ്രൊപ്പഗാൻഡ കൊടുത്തു. അടുത്തത് അതിന് നടക്കണില്ല എന്ന് കണ്ടപ്പോ എന്ത് ചെയ്തു, വേറെ യൂട്യൂബേഴ്സിനെയും അതേപോലെ പർച്ചേസ് ചെയ്തു. അവർക്ക് പരസ്യോ വണ്ടിയോ അല്ലെങ്കിൽ ഫോണോ എന്തെങ്കിലും ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്ത് സാർ, അതല്ലേ പൊന്നിനും തോന്നുന്നത്? ഈ ബാക്കി പൊന്നു പറഞ്ഞോ. അല്ല, സുജിത് ഭക്തന് ടൈമില്ല, കാരണം
അവരൊരു ട്രാവൽ വ്ളോഗറാണ്. പിന്നെ അവർ തന്നെയാണ് എഡിറ്റ് ചെയ്തത്, പല വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്റെ അച്ഛന്റെ വീഡിയോയില് അച്ഛനിപ്പോ ജോലിക്കൊക്കെ പോകുന്നോണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ വരും. അപ്പൊ അച്ഛൻ്റെ ഒരു 8 മിനിറ്റ് ഉള്ള വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അതിന്റെ എത്ര കഷ്ടപ്പാടുണ്ടെന്ന് എനിക്ക് അറിയാം. അപ്പൊ സുജിത് ഭക്തന്റെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഉള്ള വീഡിയോസ് ഒക്കെ അവർക്ക് എഡിറ്റ് ചെയ്യുമ്പോ എത്ര നിന്നോ. പിന്നെ ഡെയിലി 12 മണിക്ക് തന്നെയാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. പോയിന്റ് ഡെയിലി 12 മണിക്ക് സുജിത് ഭക്തന് വീഡിയോ എടുക്കുമ്പോ പുള്ളി ട്രാവൽ ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് തന്നെ അത് മിക്ക വീഡിയോസിലും കാണിക്കുന്നുണ്ട്. പുള്ളി ഞാൻ എഡിറ്റ് ചെയ്ത് ഉറങ്ങണ വരെ 1 മണി 1.5 മണിക്ക്. അപ്പം ഇങ്ങനത്തെ ഒരു ചീപ്പ് ടോക്സിന് അദ്ദേഹത്തിന് ടൈം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചോറ് തിന്നണ ഒരു മലയാളിക്കും തോന്നുന്നില്ല. അതാണ്, 30,000 സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു, ഓക്കെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇദ്ദേഹമാണ് കേരളത്തിൽ ഇന്ന് കണ്ട പല യൂട്യൂബേഴ്സിനെയും ലിഫ്റ്റ് ചെയ്തത്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാരണം ഞാൻ ലിഫ്റ്റ് ചെയ്ത യൂട്യൂബേഴ്സിന്റെ പേരെടുത്ത് പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കൊരു ആഗ്രഹമുണ്ട്, പുള്ളിയുടെ കൂടെ ഒരു കമ്പൈൻ വ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1 മില്യൺ അടിക്കാൻ പറ്റും. കാരണം പുള്ളിയുടെ കൂടെ കമ്പൈൻ വ്ലോഗ് ചെയ്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, 1 മില്യൺ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ പുള്ളി INB ട്രിപ്പ് പോയി വന്നതിന് ശേഷം 50,000 സബ്സ്ക്രൈബേഴ്സിന് മേലെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അത് എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഒരു പോസ്റ്റ് ആയിട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് താഴെ ഞങ്ങളെ പോലെയുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട്. കാരണം എന്താ വെച്ചാൽ പുള്ളി അന്ന് കുറെ യൂട്യൂബേഴ്സിന്റെ വീട്ടിൽ അങ്ങോട്ട് പോയി ചെന്നിട്ട് വ്ളോഗ് ചെയ്തു. കാരണം പുള്ളിക്ക് അത് ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാരണം ഈ ടീം പറഞ്ഞു കേട്ടു ഇവരെ കൊണ്ടാണ് പുള്ളി എന്ത് ചെയ്ത് വളർന്നതെന്ന്. ഒരിക്കലല്ല, സുജിത്തിനെ കൊണ്ടാണ് ഇവര് വളർന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവര് തമ്മിലുള്ള അടിക്ക് ശേഷമാണ് സുജിത്തായിട്ട് ഇവര് പരിചയമാവുന്നത്. അതിന്റെ വീഡിയോസ് നിങ്ങൾ നോക്കുക. ഈ പറഞ്ഞ രണ്ട് വ്യക്തികളുടെയും അടി നടക്കുന്നതും ഫാൻ ബേസിൽ അടി നടക്കുന്ന വീഡിയോസിന്റെ ഡേറ്റും ഇവര് സുജിത്തിനെ പരിചയപ്പെട്ടിട്ട് ചെയ്ത വീഡിയോന്റെ ഡേറ്റും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആരാണ് കളിച്ചതെന്ന് മനസ്സിലാവും. ചോറ് തിന്നുന്നത്, ഞാൻ അതിനൊരു റിസർച്ച് ഒക്കെ നടത്തി. പിന്നെ ഇന്ന് 3 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടില്ല, എനിക്ക് പേഴ്സണലി കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ എന്റെ മോളോട് പറഞ്ഞു ഇതാണ് പൊന്നു കാര്യം. അപ്പൊ ഇവള് പറഞ്ഞു അച്ഛൻ ഒരു ലൈവ് വന്ന് പറ. കാരണം എന്താ ഇവള് പറഞ്ഞു സുജിത്തിനെ ഇങ്ങനെ ആൾക്കാർ കാര്യം അത് കണ്ടിട്ട് കുറെ പേര് അൺസബ് ചെയ്യാൻ എന്തിനാണ് കാര്യം. പണ്ട് സഞ്ജയ് ദത്ത് പേരെടുത്ത് ഫിലിം സ്റ്റാറിന്റെ പേരെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്, സഞ്ജയ് ദത്ത് ഒരു കേസ് വന്നപ്പോ അതിനുശേഷം മുന്നാഭായ് MBBS അത് ആരും കാണാണ്ടിരുന്നുണ്ടോ? സൽമാൻ ഖാന്റെ പേര് ഇപ്പോഴും കേസുണ്ട്. സൽമാൻ ഖാൻ ഇന്നൊരു പടം ഇറങ്ങിയ ഞാൻ പോയി കാണും. അതിനു മുമ്പ് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ പടം വരെ പോയി കണ്ടിട്ട് ഇപ്പോഴും സൽമാൻ ഖാന്റെ പേരിൽ പല കേസുകളുണ്ട്, പോയി കാണുന്നില്ലേ? അതുപോലെ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ പേര് പറയുന്നില്ല, കേസുണ്ട്, ചിലവർ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയി കാണും. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന അവരെ കഥാപാത്രങ്ങളെ, സുജിത്തിന്റെ ഉള്ള വ്യക്തിപരമായ കാര്യം നോക്കണ്ട. ഇനി ആണെങ്കിൽ അല്ല, പക്ഷെ എന്നാണ് ഞാൻ പറയാം, സുജിത് ഭക്തൻ ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റി ഈ പറയുന്ന ഏതെങ്കിലും ചാനലിലുണ്ടോ? വീഡിയോന്റെ ക്വാളിറ്റി, എഡിറ്റിംഗ്, പിന്നെ കണ്ടന്റ്, കാരണം പിന്നെ വളരെ നല്ല രസമായിട്ടുള്ള പ്രസന്റേഷൻ, ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും 12 മണിക്ക് സുജിത്തിനെ കണ്ടത്. എനിക്കിപ്പോ ഓഫീസെല്ലാം നേരത്തെ ഞാൻ 12 മണിക്ക് ഞാൻ കാണാത്തത്, 12 മണിക്ക് ഞാൻ കാണാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓഫീസിൽ നിന്ന് കാണാൻ പറ്റില്ല. എന്നാലും ഒരു ദിവസം സുജിത്തിന്റെ വീഡിയോ ഞാൻ കാണാണ്ടിരിക്കില്ല. അതേപോലെ നമ്മൾ ആരെ കാണൂ? യെസ്, അൺബോക്സിംഗ് ക്യൂഡ് ഉണ്ട്. എന്ത് പറഞ്ഞാലും ആ ആങ്ങളും പെങ്ങളും അടിപൊളിയാണ്, അവരെ കാണും. പിന്നെ ആരെ കാണും? അസ്നാസ് കിച്ചൺ. ഞാൻ ചോറ് ഒക്കെ കഴിക്കുന്ന നേരത്ത് അസ്നാസ് കിച്ചൺ കാണും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അസ്നാസ് കിച്ചൺ, നല്ല ഫുഡിന്റെ ആണ്. അപ്പൊ കാണുമ്പോ തന്നെ TV ലിട്ടാ കാണാം, നമുക്ക് ചോറ് തനിയെ ഇറങ്ങിപ്പോ അല്ലേ, അല്ല മൗത്ത് വാട്ടറിങ്. പിന്നെ ആരതീസ് റെസിപ്പി, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ചാനലുകളാണ്. അതേപോലെ ടെക്കിന് നമ്മുടെയും നല്ലതാണ്, പക്ഷെ ഞാൻ അത്ര ഹൈപ്പുള്ള ഒരു വ്യക്തി ഒന്നും അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒരു സുജിത് ഭക്തനുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ ഓരോരുത്തരും കയറി ഹരാസ് ചെയ്യുമ്പം ഇതിന് സംശയമുണ്ട്. പല കോർപ്പറേറ്റ് കമ്പനീസ്, ആ കമ്പനിയും അവർക്ക് വേണ്ടി പിണയാളായ ആൾക്കാര് സുജിത്തിന്റെ വീഡിയോയിൽ കയറിയിട്ട് വളരെ മോശമായിട്ട് കമന്റ് ഇട്ടു. ഈ പറയുന്ന വ്യക്തി പണ്ടൊരു പ്രമുഖ സംവിധായകന്റെ കൂടെ പോയിട്ട് അവിടെയും അടിയുണ്ടാക്കിയ വ്യക്തിയാണ്. എന്നിട്ടാണ് പുണ്യാളനെ പോലെ സുജിത്തിനെ കുറ്റം പറഞ്ഞിട്ട് കുറെ വീഡിയോ ഇട്ടത്. അത് ആ സംവിധായകനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും.
ഏതാ സംവിധായകനും ഏതാ പ്രമുഖ വ്യക്തി എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം മലയാളത്തിൽ ഒരു സംവിധായകനെ വേൾഡ് ടൂർ പോയിട്ടുള്ളൂ, അതിന്റെ തെറ്റിപ്പിരിഞ്ഞു പോയ വ്യക്തിയാണ്. അപ്പൊ തന്നെ ഞാൻ പേര് പറഞ്ഞിട്ടേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം അവരും ഇങ്ങനെയാണല്ലോ സുജിത്തിനെ പറയുന്നത്, അതൊരു വിഷമം കൊണ്ടാണ്. കാരണം ആ ഒരു വ്യക്തിയുടെ ചാനൽ തന്നെ ഉയർത്തിയത് എഡിറ്റ് ചെയ്യാൻ, ആപ്പിളിലെ മാക്കിൽ എഡിറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തത് വരെ സുജിത് ഭക്തനാണ്. അതുവരെ വേറൊരാൾക്ക് ഏജൻസിക്ക് ഏൽപ്പിച്ചു കൊടുത്തായിരുന്നു. എന്നിട്ട് അവരും ഇയാളെ പറ്റിച്ചപ്പം സുജിത് ആയിരുന്നു പോലീസ് സ്റ്റേഷനിൽ കൂടെ പോയത്. അതിന്റെ ഒരു വീഡിയോ സുജിത്തിന്റെ ചാനലിലുണ്ട്. എന്നിട്ടും ആ ഒരു വ്യക്തി സുജിത്തിനെ പറഞ്ഞു, അത് ശരിക്കും ഒരു ഗുരുശാപം എടുക്കും ആ വ്യക്തിക്ക്. കാരണം സുജിത്താണ് അദ്ദേഹത്തിന് എഡിറ്റിംഗ് എന്നുള്ള കാര്യം പഠിപ്പിച്ചത്. കാരണം എഡിറ്റിംഗ്, മാക്കിന് എഡിറ്റിംഗ് പഠിക്കാറ് കുറച്ചൊക്കെ വിഷമമുള്ള കാര്യം തന്നെയാണ് എഫ് സി പിയില്. കാരണം എനിക്ക് ടെക്നിക്കലി അറിയാം. അപ്പൊ അത് ആ ഒരു വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുത്തത് സുജിത് ഭക്തന്. അതിന് പ്രൂഫും ഉണ്ട്. കാരണം സുജിത്തിന്റെ വീഡിയോ ഉണ്ട്, അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് സുജിത്താണെന്ന്. എന്നിട്ടിപ്പൊ കേറിയിട്ട് എല്ലാ പോസ്റ്റിന്റെയും താഴെ എന്നെയും ചതിച്ചു അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ദേഷ്യം വരും. കാരണം എന്താ, ഒരു വ്യക്തി സുജിത് ഭക്തൻ എന്ന് പറഞ്ഞു, ഇതിന്റെ പിന്നിൽ വേറൊരു കാര്യം എന്താ, അസൂയ. കാരണം സുജിത്ത് എന്ന് പറഞ്ഞാൽ താഴെക്കടയിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. കാരണം താഴെക്കടയിൽ നിന്ന് ഒരാള് വ്യക്തി വരും, വലുതാവണ കാണുമ്പോ ആൾക്കാർക്ക് അസൂയ വരും. ഒരു പാഷൻ ആയിരുന്നു സുജിത്തിൻ, സോറി പൾസർ ആയിരുന്നു സുജിത്തിന്റെ ആദ്യത്തെ വണ്ടി. എനിക്ക് സുജിത്തിനെ ആദ്യേ ഞാൻ ഫോളോ ചെയ്യുന്ന ആനവണ്ടി എന്നാണ്. കാരണം ബ്ലോഗിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. സുജിത്തിന് ആനവണ്ടി ബ്ലോഗും കെ എസ് ആർ ടി സി ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അന്നേ വിവാദങ്ങളിൽ പലതും പെട്ടിട്ടുണ്ട്, അങ്ങനെ കേട്ടിട്ടാണ് നമ്മൾ ഫോളോ ചെയ്തത്. അങ്ങനെ വന്നപ്പം ആദ്യം പുള്ളിക്കുണ്ടായിരുന്ന ഒരു പാഷൻ ആയിരുന്നു വണ്ടി. പിന്നെ ഒരു ആൾട്ടോ എടുത്തു, പിന്നെ കേട്ടൻ എടുത്തു, പിന്നെ എന്ത് ചെയ്തു, ഫോർഡ് എക്കോസ്പോർട്ട് എടുത്തു, അല്ല സെലറിയോ എടുത്തു, പിന്നെ എന്ത് ചെയ്തു, ഫോർഡ് എക്കോസ്പോർട്ട് എടുത്തു, പിന്നെ ഒരു പ്രമുഖ ബ്രാൻഡ് പുള്ളിയെ തേച്ച ഒരു പ്രമുഖ ബ്രാൻഡിന്റെ വണ്ടി എടുത്തു, പിന്നെ പുള്ളി അത് വിറ്റു, നല്ല ഫാൻസി നമ്പർ വരെ എടുത്ത് വണ്ടി. ഓക്കെ, ഇപ്പൊ ഇതാ ഏതാടുത്തത് കൊഞ്ചു ഹാരിയർ. ഈ ഹാരിയർ ബ്രാൻഡൊക്കെ കുട്ടിക്ക് അറിയുന്നത് സുജിത്തിന്റെ വീഡിയോ കണ്ടിട്ടാണ്. പല സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു സുജിത്ത്, പല എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു സുജിത്തിന്റെ വീഡിയോ കാണാം, പല ജനറൽ നോളജസ് കിട്ടും. പ്രത്യേകിച്ച് അഡൽട്ട് എന്നാൽ അങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അല്ലാണ്ട് കുറെ കാറി കൂവി നടക്കുന്ന ചാനലല്ല. അതാരെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജനറൽ പറയും. കാരണം ജനറൽ നോളജ് സുജിത്ത് ഏതൊരു സ്റ്റുഡന്റിനും ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ചാനലാണ് ടെക് ട്രാവൽ ഈറ്റ്. കാരണം നമ്മൾ എവിടെയും പറയും. സുജിത് ഭക്തൻ അത് നിർത്തരുത്. സുജിത് ഭക്തൻ അതായിട്ട് മുമ്പോട്ട് തന്നെ പോകണം. എത്ര പേര് എതിർത്താലും ഫൈറ്റ് ചെയ്ത് നിൽക്കണം. ആരും ഇല്ലെങ്കിൽ ഞങ്ങൾ കാണും. അങ്ങനെ കാണും എന്നുള്ള ഉറപ്പുള്ള കുറെ മലയാളികൾ ഇന്നും സുജിത്തിന്റെ കൂടെയുണ്ട്. കാരണം ഇത് സുജിത്തിനെ, യേശുവിനെ 30 വെള്ളിക്കാശിന് യൂദാസ് ഒറ്റിയ അതേ ദിവസം തന്നെയാണ് സുജിത്തിന്റെ കൂടെ, സുജിത്തിന്റെ ചാനലിൽ കൂടെ വളർന്ന ആൾക്കാര് സുജിത്തിനെ ഒറ്റിയത്. അത് കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്ന് വാങ്ങിയതായിരിക്കാം, ഇനി അവരെ സ്പോൺസർ ചെയ്യുന്ന ചിലപ്പോ ആ കോർപ്പറേറ്റ് കമ്പനി ആയിരിക്കാം. ഓക്കെ, അത് നമുക്ക് ഉറപ്പാണ്. കാരണം അതിന്റെ അടിയിൽ പല കമന്റ്സും ആ കമ്പനിയെ പറ്റിയിട്ടാണ് പറയണത്. ഇവിടെയും കർമ്മ എന്നുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇത് തെളിയും. കാരണം സുജിത്ത് എന്നുള്ള ഒരു വ്യക്തി താഴേക്ക് എപ്പോഴും പറഞ്ഞ വണ്ടി വന്നു, ഇപ്പൊ പുതിയൊരു വീട് എടുക്കണം, അതിനൊക്കെ എന്താണ് ആ വീട് എത്ര രൂപയുടെയാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ ഈ ഒരു ആൾക്കാർക്ക് കണ്ണുകടി. അതാണ് കാര്യം. ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. സുജിത്തിന്റെ വീഡിയോ പറഞ്ഞാൽ ഇൻഫോർമേറ്റീവ് ആണ്, നിങ്ങൾക്ക് കാണാം. നിങ്ങൾ വ്യക്തിനെ നോക്കിയില്ലെങ്കിലും, ഈ വ്യക്തിനെ നോക്കണ്ട, നിങ്ങൾക്ക് സുജിത്തിന്റെ വീഡിയോ കാണാം. കാരണം എന്താ, അതിൽ കണ്ടന്റ് ഉണ്ട്. ഇപ്പൊ പോകണത് ഓൾ ഇന്ത്യ ട്രിപ്പ് ട്രെയിനിലാണ് പോകുന്നത്. പല ട്രെയിനും നമ്മൾ കേൾക്കാത്ത ട്രെയിനിനെ പറ്റിയിട്ടൊക്കെ പറയും, നിങ്ങൾ കാണാം. ഇത് സുജിത്ത് സ്പോൺസർ ചെയ്ത വീഡിയോ അല്ല. അത് ആദ്യം ഞാൻ മനസ്സിൽ പറയും, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയും. ഇനി അത് പറഞ്ഞ എന്നെ നെഗറ്റീവ് കമന്റ് ഇടാന്ന് വെച്ചാൽ ഐ ആം ലീസ് ബോദേർഡ്. നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് മോശപ്പെട്ട എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും, സൈബർ സെല്ലിൽ ത്രൂ ഞാൻ പോകും. ഫേസ്ബുക്കിൽ ഫേക്ക് ചെയ്തിട്ടേഞ്ഞാലും ആ ആളെ ഞാൻ പോക്കും. കാരണം ഞാൻ ഐ എ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട്. അവരെ ഞാൻ പുട്ട് ബിഹൈൻഡ് ദ ബാസ്. ഞാനൊരു ഭീഷണി എന്നത് ഞാൻ പറയണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ സുജിത് ഭക്തൻ എന്നുള്ള വ്യക്തിയെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം എന്റെ ഒരു ബ്രദറിനെ പോലെ, എന്റെ അനിയനെ പോലെയാണ് സുജിത്തിനെ കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഒരു വിഷമം വരുന്ന കാണുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പ്രതികരിക്കും. എന്റെ മോൾക്ക് അവളെ ഒരു മുപ്പൊരു അംഗളാണ്. അപ്പം ഞാനൊരു ഇതായിട്ട് ഞാൻ എന്ത് ചെയ്യും, പ്രതികരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം അപ്പം മാക്സിമം വീഡിയോ നിങ്ങളത് ഷെയർ ചെയ്യുക, സുജിത്തിന്റെ അടുത്തൊന്ന് എത്തിക്കുക, സുജിത്ത് ഇത് കാണണം. കാരണം എനിക്ക് നേരിട്ട് കോണ്ടാക്ട് ഇല്ല, അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യണം, സുജിത്തിനൊന്ന് എത്തിച്ചു കൊടുക്കണം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഒന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ. പിന്നെ സേവ് പറ.
എല്ലാവർക്കും ബൈ, ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ. ഓക്കെ ബൈ.